ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാ കൊല്ലവും കേൾക്കുന്ന ഒരു റൂമറാണ് മാസലിനോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്, മാസലിനോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്. ഇക്കൊല്ലവും അത് കേട്ടിട്ടുണ്ട് ഒന്നല്ല ഒരുപാട് തവണ. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മാസലിനോ തന്നെയാണ്. ആ റൂമറുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി മാസലിനോയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ മാസലിനോ കൊടുക്കുന്ന ഇൻ്റർവ്യൂകളിൽ നിന്നുള്ള വാക്കുകൾ, അതിൽ നിന്നാണ് ഈ റൂമറുകൾ പൊതുവെ ഉത്ഭവിക്കാറുള്ളത്. ഇക്കൊല്ലവും അത് വ്യത്യസ്തമല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് വേണ്ടി കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കിട്ടുക, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് വേണ്ടി ഗോൾ അടിക്കുക തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഡ്രീമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റൂമറുകൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് മാസലിനും ഒരുപക്ഷെ ഹോസ് പോലുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു തവണ ബൂട്ട് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ സുഖം അറിഞ്ഞിട്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ബൂട്ട് കിട്ടാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന് വേണം, ഇതുപോലെ മാസലിനെ പോലുള്ള താരങ്ങൾ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലെ ചേതോ വികാരം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് മാസലിനോ ഹൈദരാബാദ് എഫ് സി വിടണം. നമുക്കറിയാം ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയ ഒരു ടീമാണ് ഹൈദരാബാദ് എഫ് സി, അല്ലെങ്കിൽ അതിനു മുമ്പേ ഉണ്ടായ പൂനെ എഫ് സി. നമുക്കറിയാം ടീമിൻ്റെ മൊറാലിറ്റി ഒരുപാട് നശിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് മോശം അനുഭവങ്ങളാണ് ഹൈദരാബാദ് എഫ് സിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒരു ചേഞ്ച് ആരായാലും ആഗ്രഹിക്കും, അത് ഒന്നാമത്തെ കാരണം. അതിലുപരി രണ്ടാമത്തെ കാരണം നമുക്ക് പറഞ്ഞു പറയാൻ സാധിക്കുന്നത് ശമ്പളമാണ്. അദ്ദേഹത്തിന് സാലറി പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത ഒരുപാടേറെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതിലുപരി പറയാൻ പറ്റുന്ന മൂന്നാമത്തെ പോയിന്റ്, ഹൈദരാബാദ് എഫ് സി നമുക്ക് കളിക്കുന്ന കണ്ടാൽ മനസ്സിലാവും അവർ തമ്മിലുള്ള കെമിസ്ട്രി എത്രത്തോളം ഉണ്ടെന്ന്. കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ വളരെ മോശമായിരുന്നു. പ്രത്യേകിച്ച് മാസലിനോയും ഇന്ത്യൻ താരങ്ങളും തമ്മിലുള്ള കെമിസ്ട്രി, മാസലിനോ ഒരിക്കലും ഇന്ത്യൻ താരങ്ങൾക്ക് ഒപ്പരം സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അവരുടെ പാസിങ് തന്നെ നോക്കിയാൽ മനസ്സിലാവും അതിൽ ഗ്രൂപ്പിസം, ചില പ്ലെയേഴ്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ സൂപ്പർ സ്റ്റാർ സിൻഡ്രം, നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് റെനെ മോൾസ്റ്റീൻ്റെ കാലത്ത് സൂപ്പർ സ്റ്റാർ സിൻഡ്രം എന്ന വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ടീമിലെ കോച്ചിങ് സ്റ്റാഫും പ്ലെയേഴ്സും ചേരി തിരിയും അവർ തമ്മിലുള്ള മൊറാലിറ്റി, ടീം സ്പിരിറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണത്. ആ ഒരു പ്രതിഭാസം അവിടെ ഈഗോവും കോംപ്ലക്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പുതിയൊരു കോച്ച് വരും എന്ന അവസ്ഥയിൽ എന്തായിരിക്കും തൻ്റെ ഭാവി ക്ലബിലുണ്ടാവുക എന്നുള്ളത് അനിശ്ചിതത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം ഹൈദരാബാദ് എഫ് സി നിന്ന് പുറത്തേടുക എന്നുള്ളതാണ്. അതുതന്നെയാണ് മാസലിനോ ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനി എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്, അതിനു മുമ്പ് എന്തുകൊണ്ട് ഇന്ത്യ വിട്ട് പുറത്തു പോയിക്കൂടാ? നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്, കേട്ടോളൂ. ഇന്ത്യക്ക് പുറത്ത് ഒരിക്കലും ഈ താരത്തിന് ഇതിലധികം സാലറി ലഭിക്കില്ല. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്, ഇന്ത്യയിൽ ഒരുപാട് ടാലൻറ്റ് തെളിയിച്ചിട്ടുണ്ട് മാസലിനോ. അദ്ദേഹത്തിൻ്റെ ഏജ് ഡേ ബൈ ഡേ കൂടി വരികയാണ്. ഒരിക്കലും തിരിച്ച് പഴയ ക്ലബ്ബുകളിലേക്ക് പോയാൽ ഇതേ സാലറിക്ക് അദ്ദേഹത്തെ സ്വീകരിക്കില്ല. മാത്രമല്ല പൊതുവേ ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങളിലെ സാലറിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ സാലറിയാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ സാലറി ഇപ്പോൾ ലഭിക്കുന്ന സാലറി തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ നിൽക്കണം. അടുത്ത ചോദ്യം, എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഓരോ ദിവസവും മാസലിനൊക്കെ പേഴ്സണലായി മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തോ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കൊല്ലം വരുമോ, കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ആഗ്രഹമുണ്ടോ, ഇത്രയധികം കെയർ ചെയ്യുന്ന ഫാൻസിനെ മിസ് ചെയ്യാൻ ആരാണ് ആഗ്രഹിക്കുക? ഉറപ്പായിട്ടും അതൊരു കാരണമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏജ് കൂടി വരികയാണ്. അദ്ദേഹത്തിന് ഏറ്റവും സേഫ് സോണിലേക്ക് പോകാനാണ് താല്പര്യം. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് ഫാൻസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു തവണ സാധിച്ചാൽ അതായിരിക്കും ലോകത്ത് അദ്ദേഹത്തിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും സേഫായിട്ടുള്ള പ്ലേസുകളിലൊന്ന്. ഉറപ്പായിട്ടും അത് തന്നെയായിരിക്കണം അദ്ദേഹത്തിന് മുമ്പിലുള്ള ആഗ്രഹം.